വർക്കല വിനോദസഞ്ചാര മേഖലയായ പാപനാശം തീരത്ത് റിസോർട്ടുകളിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് മൂലം വിനോദസഞ്ചാരികൾ മൂക്കുംപൊത്തി പോകേണ്ട അവസ്ഥയാണിപ്പോൾ. ജനാർദ്ദനസ്വാമി ക്ഷേത്രകുളത്തിൽ നിന്നും ചെറുതോട് വഴി ഒഴുകിയെത്തുന്ന ജലം പാപനാശം കടൽ തീരത്താണ് എത്തുന്നത്. എന്നാൽ സമീപത്തെ റിസോർട്ടുകളിൽ നിന്നുമുള്ള സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളും കടകളിൽ നിന്നുള്ള മലിനജലവും ചെറുതോട് വഴി ഒഴുകിയെത്തുന്നത് മൂലം തീരത്ത് ദുർഗന്ധം പടരുകയാണ്. നിരവധി സഞ്ചാരികൾ കൈകാലുകൾ കഴുകാനും കുളിക്കുവാനും ഉപയോഗിക്കുന്നത് ഈ ജലമാണ്. പകർച്ചവ്യാധി രോഗങ്ങൾ പിടിപെടാൻ ഏറെ സാധ്യത കൂടുതലാണെന്നും നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. കൂടാതെ ഹെലിപ്പാഡ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി റിസോർട്ടുകളിൽ നിന്നും രാത്രി 12 മണിക്ക് ശേഷം വേസ്റ്റ് മാലിന്യങ്ങൾ മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കടലിലേക്ക് ഒഴുക്കുന്നതായും പരാതിയുണ്ട്. ജനോത്സവക്ഷേത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകി പാപനാശത്തോട്ട് പോകുന്ന ഒരു ചാലുണ്ട്. ആ ചാലിന്റെ ഇരുവശങ്ങളിലുമുള്ള ഹോട്ടലുകളും 3-സ്റ്റാർ ഹോട്ടലുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ വലിയ തോതിൽ ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ പോലും ഉൾപ്പെടെ ഈ ചാലു വഴി ഒഴുക്കി പാപനാശത്ത് വിടുന്ന ഒരു പ്രവണതയാണ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിരവധി പ്രാവശ്യം ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നിർബാധം തുടരുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിയാണ്. അതുവഴി പോകുന്നവർക്കറിയാം മൂക്കുകൊത്തി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വെള്ളം പോയി നിൽക്കുന്നത് ഒഴുകി ചെന്ന് നിൽക്കുന്നത് പാപനാശത്ത് ഒരു പ്രദേശത്ത് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. ഇത് നമ്മുടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് ഇതിനകത്ത് കൈകാലുകൾ കഴുകുകയും ചിലർ വായിൽ കൊള്ളുന്ന ഒരു അവസ്ഥ പോലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞ് ഇത് കാണുന്ന നമുക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നും. ഇങ്ങനെ ഇത്രയും മലിനമായ ജലത്തിൽ അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ നഗരസഭയ്ക്കോ മുനിസിപ്പൽ മറ്റ് ഏജൻസികൾക്കോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അതൊരു വലിയ ഒരു നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു അപകട വളരെ മോശമായ ഒരു പ്രവണത തന്നെയാണ്. അതോടൊപ്പം തന്നെ ക്ലിഫ് ഏരിയയിൽ നമ്മുടെ ഹെലിപ്പാഡിന് സമീപത്തുള്ള ക്ലിഫ് ഏരിയയിൽ ഉള്ള ഹോട്ടലിൽ നിന്ന് മാലിന്യങ്ങൾ രാത്രി സമയങ്ങളിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ പമ്പ് ചെയ്ത് ക്ലിഫിൻ്റെ സൈഡിലോട്ട് കൂടി ക്ലിഫിൽ കൂടി കടലിലേക്ക് ഒഴുകുന്ന ഒരു പ്രവണതയും ഉണ്ട്. അതും വളരെ അതൊരു ക്ലിഫ് ഇടിഞ്ഞു പോകുന്നതിന് ഒരു പ്രധാന കാരണം ഇത് തന്നെ ഇതും കൂടെയുണ്ട്. അതുകൂടാതെ ആ ഏരിയയിലുള്ള ആ പ്രദേശത്തെ മലിനമാക്കുന്നതിന് ഇത് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ക്ലിഫിലുള്ള എല്ലാ ഈ ഹോട്ടലുകൾ ചെയ്യുന്ന ഈയൊരു പ്രവണത അതും നമ്മുടെ അധികാരികൾ ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത് ശ്രദ്ധിച്ചിട്ടും അത് തടയുന്നതിനായിട്ടുള്ള നടപടി എടുക്കാത്തത് വളരെ ഒരു പ്രതിഷേധാർഹമായ ഒരു പ്രശ്നമായി ഇപ്പോഴും തുടരുകയാണ്. മലിനജലം തീരത്തേക്ക് ഒഴുക്കിവിടുന്ന റിസോർട്ടുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Saro Sanitary, ആറ്റിങ്ങൽ.